നമസ്കാരം. വീട്ടിൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. സ്വന്തം മകളെ കെയർ പിടിച്ചവന്റെ കേസ് നല്ല രീതിയിൽ പരിഹരിക്കണമെന്ന് ഒരു പിതാവിനോട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എംഎൽഎയും പിണറായി മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രിയും വിളിച്ചു പറയുന്നു. അത് കേട്ട് മന്ത്രി രാജിവെക്കേണ്ട, കേസ് രമ്യമായി പരിഹരിക്കാൻ ഇടപെട്ടതേ ഉള്ളൂ എന്ന് സി പി എമ്മിന്റെ വിശദീകരണം. എങ്ങനെയുണ്ട് നാട്ടുകാരെ, സ്ത്രീ ശാക്തീകരണം? സ്വന്തം മോളെ ഒരുത്തൻ കെയർ പിടിച്ചാൽ അത് എങ്ങനെയാണ് രമ്യമായി പരിഹരിക്കുക? ഏതച്ഛനാണ് അതിനെ രമ്യമായി പരിഹരിക്കാൻ കഴിയുക? അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന അച്ഛന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? സ്വന്തം മകളെ കൂട്ടിക്കൊടുക്കാൻ വിളിച്ച പോലെയല്ലേ മന്ത്രി വിളിച്ചത്? ഇവരാണോ വനിതാ മതിൽ കെട്ടിയത്? ശബരിമലയിലെ അശുദ്ധിയും ആർത്തവരക്തത്തിലെ പരിശുദ്ധിയും എല്ലാം പ്രസംഗിക്കുന്നവർ ഒരു ഒളിപ്പുമില്ലാതെ പറയുന്നത് കേട്ടില്ലേ മന്ത്രി രാജിവെക്കേണ്ടെന്ന്? ആ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും നീതി ലഭിച്ചില്ലെന്ന് കേൾക്കുന്നു. ഏത് പോങ്ങനാണ് അപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന് ചോദ്യമുയർന്നാൽ നിങ്ങളെ ആരും കുറ്റം പറയില്ല. ഒരു പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആ ചിത ആറിയിട്ടുണ്ടാകില്ല. അന്ന് ഇതിനെതിരെ വിമോചന സമരം നയിച്ച പുരുഷ കേസരികളും കക്ഷം കീറി ഫെമിനിസ്റ്റുകളും ഇപ്പോൾ എവിടെയാണ്? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? കേറി പിടിച്ചവന്റെ പാർട്ടി സി പി എമ്മിന്റെ ഘടകകക്ഷിയായാൽ നിങ്ങൾ മൗനം. പീഡിപ്പിച്ചു കെട്ടിത്തൂക്കിയവൻ കമ്മ്യൂണിസ്റ്റ് ആയാൽ നിങ്ങൾക്ക് മൗനം. പെണ്ണിനെ മതം മാറ്റി സിറിയയ്ക്ക് കടത്തിയവൻ സുഡാപ്പിയാണെങ്കിൽ നിങ്ങൾക്ക് മൗനം. ഇങ്ങനെ ഉളുപ്പില്ലാത്ത മൗനത്തിന് വേശ്യാവൃത്തിയേക്കാൾ മോശം പേരുണ്ടെങ്കിൽ അത് വിളിക്കും നിങ്ങളെ സമൂഹം. ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു കെട്ടിത്തൂക്കിയവന്റെ പാർട്ടി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് കേസ് ഒത്തുതീർക്കാൻ പറയുന്ന മന്ത്രി, ഇവരൊക്കെയുള്ള നാട്ടിൽ സ്ത്രീക്ക് എവിടെയാണ് സുരക്ഷിതത്വം? ഇവരുടെയൊക്കെ മുന്നിൽ ഒരു സ്ത്രീക്ക് പരാതിയുമായി ചെല്ലാൻ പറ്റുമോ? ഈ ശശീന്ദ്രൻ എന്ന ഞരമ്പിന് വൈകല്യമുള്ള ആൾക്ക് ഈ നാട്ടിലെ മന്ത്രിയായിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ല. അയാളെ സംരക്ഷിക്കുന്ന സി പി എം എന്ന പാർട്ടി ഈ പണി നിർത്തി നല്ല വേശ്യാലയം തുറക്കണം. സഖാക്കളെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോയെന്ന് ഞങ്ങൾ ചോദിക്കില്ല. അതുണ്ടെങ്കിൽ സഖാവ് ആകില്ലല്ലോ. നിനക്കൊന്നും അമ്മ പെങ്ങന്മാരില്ലേ? ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ മന്ത്രി സ്ഥാനത്ത് നിന്ന് അടിച്ചിറക്കി ചാണകവെള്ളം തള്ളിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.